അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി എന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ, അതായത് പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞു ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന്. പക്ഷെ അവർ പറഞ്ഞ ആ വാക്ക് അവർ പാലിച്ചിരിക്കുകയാണ്. തോൽവി നേരിട്ട അഞ്ച് സംസ്ഥാനങ്ങളിലെയും PCC പ്രസിഡന്റുമാരെ ഇന്നലെ പുറത്താക്കി, അവരിൽ നിന്ന് രാജി എഴുതി വാങ്ങിക്കാൻ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒന്നാമത് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതിന് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നതും അതിനു മുൻപാണ് ഈ നടപടി എടുത്തതും. ഇനി എന്തായിരിക്കും, സംഘടനാ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ പോയാൽ ഈ സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി? ഇത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഈ അങ്ങാടി തോറ്റതിന് അമ്മയെ തല്ലുക എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവും അതുപോലെ തന്നെ ഡയറക്ഷനും അനുസരിച്ച് മാത്രമാണ് DCC പ്രസിഡന്റുമാർ എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള പകരം ഭൂരിപക്ഷമാണ്. അപ്പം DCC പ്രസിഡന്റുമാരുടെ തലയിൽ മാത്രം ഇത് കെട്ടിവെച്ചേച്ച് ഈ കൈകഴുകുന്നൊരു ഏർപ്പാടാണ്. PCC പ്രസിഡന്റുമാരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് കൈകഴുകുന്നൊരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മുടെ സോണിയാജി എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചം പാർട്ടിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം സംഘടനാ സംവിധാനം ആകെ തകർന്നു കിടക്കുന്നു. അതിന് ഉദാഹരണമാണ് പഞ്ചാബിൽ. പഞ്ചാബിലെ ഏറ്റവും ഒടുവിൽ, അതെ, പഞ്ചാബിലെ PCC പ്രസിഡന്റിനെ മാറ്റി, അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റി, ഇതെല്ലാം രാഹുൽ ഗാന്ധിയാണ് ഇതെല്ലാം ചെയ്തത്. എല്ലാ അദൃശ്യകരങ്ങളും KC വേണുഗോപാലിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചിട്ട് KC വേണുഗോപാലിന് കൊണ്ട് കുഴപ്പമില്ല, രാഹുലിന് കൊണ്ട് കുഴപ്പമില്ല, പ്രിയങ്ക വധേരയ്ക്ക് കുഴപ്പമൊന്നുമില്ല, സോണിയയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാ തെറ്റുകളും PCC പ്രസിഡന്റുമാരുടെ തലയിൽ വെച്ചോളണം, നിങ്ങൾ ഏറ്റുകൊള്ളണം എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടി ഇങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ കുരുത്തു വരുമെന്നാണ് വിചാരിക്കുന്നത്. ഈ എത്ര ഇനി പുനഃസംഘടന നടത്തിയാലും ശരി, കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. ഈ പുറത്താക്കിയ PCC പ്രസിഡന്റുമാർ നാളെ BJP പോകത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? യോഗമില്ല. കോൺഗ്രസ്സുകാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ BJP പോയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ മുൻകാല ചരിത്രം നമുക്കറിയാം. അപ്പം ഈ അവർക്ക് പോകാനൊരു എളുപ്പം, ഒരു പെട്ടെന്നൊരു കുറുക്ക് വഴി നമ്മൾ പറയുമല്ലോ, അവർക്കൊരു പാലം ഇട്ടു, അതെ, ഒരു ബൈപ്പാസ് അവർ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. സോണിയ എന്നെ പുറത്താക്കിയത് നാളെ സുഖമായിട്ട് പോകാം. കാരണം അവർക്കൊരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് പോകണമെന്ന്. അങ്ങനെയുള്ളവർക്ക് ഒരു സുവർണ അവസരമാണ് സോണിയ ഒരുക്കി കൊടുത്തു എന്നുള്ളതല്ലാതെ ഈ നടപടി കൊണ്ട് കോൺഗ്രസിന് രക്ഷപ്പെടാൻ. ഇന്നലെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പഞ്ചാബിൽ AIPയുടെ മുന്നിൽ തോറ്റു കൊടുത്തു, പക്ഷേ മറ്റ് 4 സംസ്ഥാനങ്ങളിലും BJPയുടെ 7 അയലക്കത്ത് വരാൻ അവർ കോൺഗ്രസിൻ്റെ പ്രചരണം ആയില്ല. അതെ, കാരണം അവിടെയൊക്കെ നല്ലൊരു പ്രചരണം കാഴ്ചവെക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കാനോ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും സാധിച്ചില്ലെന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, രണ്ട് പ്രമുഖ കക്ഷികൾ തമ്മിൽ മത്സരിക്കും, ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കോൺഗ്രസുമായി എങ്ങും നടന്നില്ല. ഇപ്പൊ UP പോയി, UP ഒരു കാലത്ത് കോൺഗ്രസിന്റെ മാത്രം, കോൺഗ്രസിന്റെ അയ്യോടെ BJP ഒന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അവിടെ പോലും കോൺഗ്രസ് എത്ര 2 സീറ്റിലേക്ക് ഒതുങ്ങി. അതെ, ഇത് ഇത്രയും ലജ്ജാപകരമായ ഒരു തോൽവി ഈ കോൺഗ്രസ് ഏറ്റുവാങ്ങിയിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു ട്രെയിൻ മറിഞ്ഞതിലൂടെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച ചരിത്രമുണ്ട്. 5 സംസ്ഥാനങ്ങൾ കൈവിട്ടു പോയിട്ടും ഇനിയൊരു ഉയർച്ച ഈ പാർട്ടിക്ക് ഉണ്ടെന്ന് തോന്നാത്ത തരത്തിലുള്ളൊരു ചിന്ത വന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ നേതൃത്വം ശരിയാണ്. അതേസമയം പ്രാദേശികമായി, അതായത് PCC പ്രസിഡന്റുമാരാണ് ശ്രദ്ധിക്കാത്തത്, അവരുടെയാണ് കുഴപ്പം. ഇതിനെല്ലാ നേതൃത്വം വഹിച്ച സംഘടനാ ACC ജനറൽ സെക്രട്ടറി യാതൊരു കുഴപ്പമില്ല, അദ്ദേഹം വളരെ പിന്നെ സുഖമായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇതിനെല്ലാം അതിൽ പുറകിൽ നിന്ന് അങ്ങനെ പറയുമ്പോൾ വേറൊരു സംഗതിയുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴാണ് PCC പ്രസിഡന്റിനെ മാറ്റിയത്. അങ്ങനെ മാറ്റുന്ന ചരിത്രമുണ്ട്, അതില്ലാതെയില്ല. പക്ഷേ ഇത് ഇത്ര വേഗം അവരെ പുറത്താക്കുക, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പുറത്താക്കുക എന്ന് പറയുന്നതിനകത്തുള്ള ചവിട്ടി പുറത്താക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് കുറെ കൂടി നല്ലത്. അങ്ങനെ ഒരു ഹീനമായ ഒരു ഒരു നടപടി, കാരണം ഇപ്പോൾ സാവകാശം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, പെട്ടെന്ന് ചെയ്ത്. അപ്പം അവരെയും കൂടെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു നടപടിയാണ് വന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു ഓപ്ഷൻ, ആ ഇനി ഞങ്ങൾ BJPയിലേക്കുള്ള പാലം, ആ BJPയിലേക്ക് ഞങ്ങൾ പോയാൽ എന്താ, അങ്ങനെ ഒരു ചിന്താഗതി അവർക്ക് വന്നുകൂടെ. അത് ചിലപ്പോൾ അത് വന്നെന്നും വരും.